ഹായ് നമസ്കാരം. ഇത് എ കെ ജി സെൻ്ററിലേക്ക് ഏതോ ഒരാൾ വന്ന് പടക്കമെറിഞ്ഞ് മതിലിൽ കൊണ്ട് പൊട്ടി തെറിച്ചു, ചെറിയൊരു സ്ഫോടനമുണ്ടായി എന്നത് നമ്മളെല്ലാം കണ്ടതാണ്. അതൊരു വലിയൊരു വാർത്തയായിട്ട് മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു പാർട്ടി ഓഫീസിനകത്ത് ഒരു പടക്കം പൊട്ടിച്ചാൽ പോലും അതൊരു വലിയൊരു സംഭവം തന്നെയാണ്, അത് പാടില്ലാത്ത കാര്യമാണ്. പക്ഷെ അതിനെ ഇപ്പോൾ ഒരു സി പി എമ്മിൻ്റെ നേതാവ് മോശമായിട്ട് കളിയാക്കി പറഞ്ഞിരിക്കുന്നു. ഇടാ, നിനക്കൊക്കെ എറിയാൻ പോലും കഴിയില്ലല്ലോ, ഒരു ബോംബ് എറിയാനുള്ള ചുണ പോലും നിങ്ങൾക്കുള്ള, ഞങ്ങളെറിഞ്ഞാൽ മതിലിലെറിഞ്ഞ് പൊട്ടുന്ന ബോംബായിരിക്കില്ല ഞങ്ങൾ എറിയുന്നത്. ഞങ്ങൾ എറിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ബോംബ് എറിഞ്ഞിട്ടുണ്ട്, ബോംബ് എറിഞ്ഞ് പലവരെയും കിടത്തിയിട്ടുണ്ട്, നിരവധി പേരെ കിടത്തിയിട്ടുണ്ട്, അവന്മാരെല്ലാം ഞങ്ങൾ വെള്ള പൂശിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ബോംബറൻ അറിയാം, നിങ്ങൾ ഈ പാർട്ടി ഓഫീസിൻ്റെ മതിലിൽ എറിയുന്ന പോലെ ഞങ്ങൾ എറിഞ്ഞാൽ മതിലല്ല നിൻ്റെയൊക്കെ മണ്ടയ്ക്കായിരിക്കും എറിയുന്നത് എന്നാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ഒരു നേതാവ് പൊതുമണ്ഡലത്തിൽ വന്ന് നിന്ന് പ്രസംഗിച്ചിരിക്കുന്നത്. ഒരു വലിയ പ്രതിഷേധ യോഗം നടത്തിക്കൊണ്ട് എ കെ യു സെൻ്ററിലേക്ക് ബോംബെറിഞ്ഞു, അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോഴിക്കോട്ട് നടന്ന ഒരു യോഗത്തിലാണ് ഏറ്റവും പ്രധാനമായിട്ട് ഒരു നേതാവ്. ആ നേതാവ് എന്ന് പറയുന്നത് ഒ എം ഭരദ്വാജാണ്. അദ്ദേഹം അവിടുത്തെ ഏരിയ കമ്മിറ്റി അംഗവും മുൻ കൗൺസിലറുമാണെന്നാണ് പറയുന്നത്. ഒ എം ഭരദ്വാജ് എന്ന് പറയുന്ന നേതാവ് സി പി എമ്മിൻ്റെ നേതാവാണ് ഇത്തരത്തിലുള്ള ഒരു പ്രകോപനപരമായ പ്രസംഗം, കൊലവിളി പ്രസംഗം നടത്തിയിരിക്കുന്നത്. എല്ലാവരെയും ഞങ്ങൾ വെള്ളപൂശി കിടത്തും, ഞങ്ങൾ ബോംബെറിയും, നിൻ്റെയൊക്കെ മണ്ടയ്ക്കായിരിക്കും ഞങ്ങൾ എറിയുന്നത്, ഞങ്ങൾ ഇതിനു മുമ്പും എറിഞ്ഞിട്ടുണ്ട്, ഇനിയും എറിയും, ഞങ്ങൾക്ക് ബോംബെറിയാൻ അറിയാം, നിന്നെയൊക്കെ പോലെ മതിൽ കൊണ്ട് പൊട്ടുന്ന ബോംബ് വെറും പിപ്പിടി കാട്ടുന്ന ബോംബല്ല ഞങ്ങൾ എറിയുന്നത്, ഞങ്ങളെ കൊണ്ട് പിപ്പിടി കാട്ടാൽ, ഒരു പടക്കം എറിഞ്ഞ് പിപ്പിടി കാട്ടാൻ ഞങ്ങളെ കൊണ്ട് അവന് ഞങ്ങൾ എറിഞ്ഞിരിക്കും എന്നാണ് ഈ നേതാവ് കോഴിക്കോട് വന്ന് നിന്ന് ആ പൊതുമണ്ഡലത്തിൽ അവിടെ ഈ ഈ നമ്മുടെ ഈ അതുകൊണ്ട് തെരുവിലെ കച്ചവടക്കാരുടെ എല്ലാവരും കൂടെ ഒരു സംഘടനയുണ്ട് സി എച്ച് യുവിൻ്റെ. ആ അവരുടെ ഒരു അവരെല്ലാം കൂടെ കൂട്ടിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവുമാണ് അവിടെ കോഴിക്കോട്ട് ചേർന്നത്. ആ യോഗത്തിലാണ് ഈ ഭരദ്വാജ്, ഒ എം ഭരദ്വാജ് എന്ന് പറഞ്ഞ നേതാവ് ഇത്തരം പ്രസംഗം നടത്തിയിരിക്കുന്നത് എന്ന് വെല്ലുവിളിയായിട്ട് പ്രസംഗം നടത്തിയിരിക്കുന്നത് ഓർമ്മിക്കേണ്ടതാണ്. ഇത് ഇതിനെല്ലാം എതിരെ പോലീസ് കേസെടുക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ പോലീസ് കേസെടുക്കുമോ ഇല്ലേ എന്നതാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. പോലീസുകാരോട് പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ ഇതിൻ്റെ ഇങ്ങനെയുള്ളൊരു പ്രസംഗം കേട്ടോ, എല്ലാവരെയും വെള്ളപൊതിപ്പിച്ച് കിടത്തും, ഞങ്ങൾ ബോംബ് എറിയും, എറിഞ്ഞിട്ടുണ്ട്, ഇനിയും എറിയും, എറിഞ്ഞ് പലരെയും ഞങ്ങൾ കിടത്തിയിട്ടുണ്ട്, ആമാരെയെല്ലാം വെള്ളപൊതിപ്പിച്ചിട്ടുമുണ്ട്, ഇനിയും എറിയും, ഞങ്ങൾ വെള്ളപൊതിപ്പിക്കും എന്ന് ഒരാൾ പ്രസംഗിച്ചിരിക്കുന്നു. പോലീസുകാരെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ അവർ പറഞ്ഞു, ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഞങ്ങൾ നോക്കട്ടെ, അന്വേഷിക്കട്ടെ, ഞങ്ങൾ നോക്കാം എന്നൊക്കെ പറഞ്ഞ് പോലീസ് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. പക്ഷേ പോലീസിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇത്തരം കാര്യങ്ങൾ പോലീസ് കേസെടുക്കേണ്ടി വരും, അതിനാരെങ്കിലും പരാതി നൽകണമെന്ന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ സമൂഹത്തിൽ കണ്ടതാണ്, ഇപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അതിനെതിരെ കേസെടുത്തേ പറ്റുമെന്നാണ്. ഒരു കാര്യം ആലോചിക്കുക, കോഴിക്കോടാണ് ഈ അടുത്ത കാലത്തായിട്ട് വളരെയധികം ആക്രമണങ്ങൾ നടന്നത്. വിമാനത്തിൽ മുഖ്യമന്ത്രിയെ മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞതിനെ ഈ മുഖ്യമന്ത്രി ഇറങ്ങി വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങി കുറേ സമയം കഴിഞ്ഞിട്ടാണ് വിമാനത്തിനകത്ത് ഒരു പ്രതിഷേധ മുദ്രാവാക്യം ഉയർന്നത്. അതവിടെ ഇരുന്നോട്ടെ, എന്തായാലും എന്നിട്ട് പിന്നെ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചു, കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാണ്. അങ്ങനെ കോഴിക്കോടാണ് ഏറ്റവും അധികം അക്രമങ്ങൾ നടന്നിരിക്കുന്നത് ഈ അടുത്ത കാലത്ത്, ഈ വിമാന സംഭവത്തിന് ശേഷം. എന്തുകൊണ്ടാണ് കോഴിക്കോട് ഇത്രയധികം അക്രമങ്ങൾ നടക്കുന്നത്? ഉത്തരം പറയേണ്ടത് അവിടുത്തെ പോലീസ് ഓഫീസർമാരാണ്, അത് ജില്ലാ പോലീസ് കമ്മീഷണറാണ് ഈ ഉത്തരം പറയേണ്ടത്. അവിടുത്തെ പിന്നെ ക്രമസമനില നില പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥരാണ്, പോലീസ് ഉദ്യോഗസ്ഥരാണ് മറുപടി പറയേണ്ടത്. കോഴിക്കോട് ഇത്രയധികം, ഈ പയ്യന്നൂരിൽ ഗാന്ധിയുടെ തലവെട്ടി, അതുപോലെ എന്തെല്ലാം സംഭവങ്ങൾ, ഇപ്പോൾ ഇതാ ഒരു പ്രകോപന പിന്നെ പ്രസംഗം ഒരു നേതാവ് നടത്തുന്നു, ഇതിനെല്ലാം ഉത്തരം പറയേണ്ടത് ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇനി കൈയൊഴിയുന്നില്ല, പോലീസ് ഉദ്യോഗസ്ഥരാണ്. നിങ്ങളാണ് നാളെയും ഇവിടെ ഞങ്ങളുടെ ക്രമസമാധാന നില പാലിക്കേണ്ടതും ഞങ്ങളുടെ ജീവനും സ്വത്തനും സംരക്ഷണം നൽകേണ്ടവരും. അത് നിങ്ങൾ ഇതിന് ഉത്തരം പറയണം.